പാലാരിവട്ടം പാലം അഴിമതി കേസിൽ മുൻമന്ത്രി വി കെ ഇബ്രാഹിം കുഞ്ഞിന് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചു. ഇബ്രാഹിം കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്താണ് ജാമ്യം. എറണാകുളം ജില്ല വിട്ടുപോകരുത്, പാസ്പോർട്ട് കോടതിയിൽ കെട്ടിവെക്കണം തുടങ്ങി കർശന ഉപാധികളോടെയാണ് ജാമ്യം. ജോജി ജെയിംസ് വിശദാംശങ്ങളുമായി ചേരുകയാണ്. ജോജി, കഴിഞ്ഞ ദിവസങ്ങളിലടക്കം വളരെ വിശദമായി തന്നെ വാദം കേട്ടതാണ് ഈ വിഷയത്തിൽ. ചില നിർദ്ദേശങ്ങളടക്കം കോടതി നൽകുകയും ചെയ്തു. അപ്പോൾ ഈ ഉപാധികൾ എന്ന് പറയുമ്പോൾ ഇനി ചോദ്യം ചെയ്യലടക്കമുള്ള കാര്യങ്ങളിലും അത്തരത്തിൽ നിർദ്ദേശങ്ങളും നിബന്ധനകളും ഉണ്ടോ? അറിയാൻ കഴിയുന്നത് എന്താണ്? ജെയിംസ്, ഇബ്രാഹിം കുഞ്ഞ് അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണം, എറണാകുളം ജില്ല വിട്ടുപോകരുത്, പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണം തുടങ്ങിയ ഉപാധികളോടുകൂടിയാണ് ഹൈക്കോടതി ഇപ്പോൾ ഇബ്രാഹിം കുഞ്ഞിന് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തപ്പോൾ 2 മാസം പിന്നിടുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇബ്രാഹിം കുഞ്ഞിന്റെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ഇപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായ ഒരു ഉത്തരവുണ്ടായിരിക്കുന്നത്. നവംബർ 18 ഇബ്രാഹിം കുഞ്ഞിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തത്. അതിന് തൊട്ട് തലേന്ന് നവംബർ 17 ചികിത്സാർത്ഥം ഇബ്രാഹിം കുഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റായത്. തുടർന്ന് അറസ്റ്റ് ചെയ്തതിന് ശേഷവും ഇബ്രാഹിം കുഞ്ഞ് ആശുപത്രിയിൽ തുടരുകയായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ആരോഗ്യസ്ഥിതി അതീവ ഗുരുതരമാണെന്നും സാന്ത്വന പരിചരണ ചികിത്സ അടക്കമുള്ള അവസാന മാർഗങ്ങളിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നതെന്നും അതുകൊണ്ട് തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിലേക്ക് അയക്കുന്ന ഒരു സാഹചര്യം ഒഴിവാക്കണമെന്നും ജയിലിൽ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ അത് ജീവന് തന്നെ ഭീഷണിയാകുമെന്നും കാണിച്ചാണ് ഇബ്രാഹിം കുഞ്ഞ് ഹൈക്കോടതിയിൽ അപേക്ഷ നൽകിയത്. എന്നാൽ സർക്കാർ ഈ ജാമ്യാപേക്ഷയെ വളരെ ശക്തമായി തന്നെ എതിർക്കുകയായിരുന്നു. സർക്കാരിന്റെ വാദം എന്ന് പറയുന്നത് ഇബ്രാഹിം കുഞ്ഞ് ഈ ഹൈക്കോടതിയിൽ ജാമ്യാപേക്ഷ നൽകിയ സമയത്ത് തന്നെ മൂവാറ്റുപുഴ വിജിലൻസ് കോടതിയിൽ മറ്റൊരു അപേക്ഷ നൽകിയിരുന്നു. മുസ്ലിം സംഘടനയായ MES തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിന് അനുമതി എടുക്കേണ്ടതായിരുന്നു ഈ ഒരു അപേക്ഷ. ഈ രണ്ട് അപേക്ഷയിൽ പറയുന്നത് 2 വ്യത്യസ്ത കാര്യങ്ങളാണ്. ഈ കാര്യങ്ങൾ പരസ്പര വിരുദ്ധമാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇബ്രാഹിം കുഞ്ഞിന് ജാമ്യം അനുവദിക്കരുതെന്ന് കോടതി സർക്കാർ ആവശ്യപ്പെട്ടു. ഇബ്രാഹിം കുഞ്ഞിന്റെ ഈ നിലപാടിൽ അതൃപ്തി രേഖപ്പെടുത്തിയ കോടതി ഇബ്രാഹിം കുഞ്ഞിനോട് വിജിലൻസ് കോടതി നൽകിയ അപേക്ഷ പിൻവലിക്കണമെന്ന് കർശനമായി ആവശ്യപ്പെടുകയും അതിന് നിർദ്ദേശം നൽകുകയും ചെയ്തു. ഈ അപേക്ഷ പിൻവലിച്ചതായി ഇന്ന് ഇബ്രാഹിം കുഞ്ഞിന്റെ അഭിഭാഷകർ കോടതിയെ അറിയിച്ചു. ഒപ്പം ഇബ്രാഹിം കുഞ്ഞിന്റെ ഏറ്റവും പുതിയ ആരോഗ്യസ്ഥിതി അറിയിക്കുകയും ചെയ്തു. 3rd stage ക്യാൻസറിന് ചികിത്സയിലാണ് ഇബ്രാഹിം കുഞ്ഞെന്നാണ് ഇബ്രാഹിം കുഞ്ഞിന്റെ അഭിഭാഷകർ ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത്. വളരെ ശക്തിയേറിയ കീമോതെറാപ്പി അടക്കമുള്ള ചികിത്സകൾക്കാണ് വിധേയമായിക്കൊണ്ടിരിക്കുന്നത്. കുടുംബാംഗങ്ങളുടെ സാന്നിധ്യം പരിചരണവും വളരെ അത്യാവശ്യമാണ്. വലിയ തോതിൽ അണുബാധ ഏൽക്കുന്നതിനുള്ള സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യങ്ങളൊക്കെ കണക്കിലെടുത്ത് ജാമ്യം അനുവദിക്കണമെന്നുള്ള ആവശ്യമായിരുന്നു ഇബ്രാഹിം കുഞ്ഞിന്റെ അഭിഭാഷകർ മുന്നോട്ട് വെച്ചതും കോടതി അംഗീകരിച്ചതും. ജെയിംസ്. ശരി, ജോജി ജെയിംസ്, കൊച്ചി.